നമസ്കാരം ഭാരത് ലിവിലേക്ക് സ്വാഗതം സർവകലാശാല വൈസ് ചാൻസലർമാരെ കൂട്ടത്തോടെ രാജിവെപ്പിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു നിയമപരമായ ബാധ്യത എന്നതേക്കാൾ ഉപരി രാജ്ഭവന്റെ രാഷ്ട്രീയ നീക്കമാണെന്ന വിലയിരുത്തലാണ് എൽഡിഎഫ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ വലിയ സമരമുഖം തുറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇടതുമുന്നണി നീങ്ങുന്നത് രണ്ട് തരത്തിലാണ് ഗവർണർക്കെതിരെയുള്ള പോരാട്ടം ഇടതുമുന്നണി കനപ്പിക്കുന്നത് ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടുക എന്നതാണ് ഒരു വഴി പതിനൊന്ന് വിസിമാരും രാജിവെക്കേണ്ടതില്ലെന്നും പകരം ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുവാനുമുള്ള തീരുമാനം നിയമപരിഹാരം തേടി തന്നെയാണ് ഗവർണറുടെ നടപടികൾ രാഷ്ട്രീയ ലാക്കോടെയുള്ളതാണെന്നും അത് ആർഎസ്എസ് അജണ്ടയാണെന്നുമുള്ള പ്രചരണമാണ് രണ്ടാമത്തെ വഴി ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ സർവകലാശാലകളിൽ നിന്നും മുതിർന്ന പ്രൊഫസർമാരുടെ പേരുകൾ ഗവർണർ ശേഖരിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് രാജ്ഭവൻ നടത്തിയ ആയുധ സംഭരണമായാണ് ഇതിനെ ഇടതുമുന്നണി കാണുന്നത് സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിൽ പാനലിന് പകരം ഒറ്റ പേര് മാത്രം ഉൾപ്പെട്ടതിനെതിരായ കേസിൽ വിധി എതിരാകുമെന്ന കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നതാണ് എന്നാൽ മറ്റു സർവകലാശാലകളും ഇത് ബാധകമാക്കുന്ന തരത്തിലേക്ക് ഗവർണർ കരുനീക്കം നടത്തുമെന്ന് സർക്കാർ കരുതിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ സുപ്രീം കോടതി വിധി സർവകലാശാലകൾക്ക് ബാധകമാക്കിയോ എന്ന കാര്യവും സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പതിനൊന്ന് സർവകലാശാലകളിലെയും വിസിമാർ ഒരുമിച്ച് പുറത്തായാൽ ഇവിടെയെല്ലാം മുതിർന്ന പ്രൊഫസർമാർക്ക് താൽക്കാലികമായി ചുമതല നൽകും സമാന്തരമായി പുതിയ വിസിമാരെ തെരഞ്ഞെടുക്കുന്നതിന് വിസി നിർണയ സമിതിക്ക് രൂപം നൽകേണ്ടിയും വരും എന്നാൽ ഈ രണ്ട് ക്രമീകരണത്തോടും ഭരണപക്ഷം യോജിക്കാൻ സാധ്യതയില്ല താൽക്കാലിക ചുമതലയിൽ വരുന്നവരെ വിസിമാരായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കാനായിരിക്കും ഇടതുപക്ഷം ശ്രമിക്കുക ഫലത്തിൽ സർവകലാശാലകൾ വലിയ പോരാട്ടവേദികളായി ഇനി മാറും അല്ലെങ്കിൽ നിലവിലുള്ള വിസിമാരെ പുറത്താക്കുന്നതിന് കോടതി വഴി തടയിടാനാകണം അത് നടക്കില്ല എന്ന് ഉറപ്പു തന്നെയാണ് ഉള്ളത് ഗവർണർക്കെതിരെ ഇടതുപക്ഷമിട്ട ചൂണ്ടയിൽ യു ഡി എഫ് നേതാക്കളും കൊളുത്തി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായാണ് ഗവർണർ വിസിമാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്നാണ് ഭരണപക്ഷം ഉയർത്തുന്ന വാദം ആർ എസ് എസിന്റെ കാവ്യവത്കരണം രാജ്യവ്യാപകമായി സർവകലാശാലകൾ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന നിരീക്ഷണവും എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നു ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു പോരുന്നതിനാൽ കെ സി വേണുഗോപാൽ ഗവർണറുടെ നടപടിയെ എതിർത്ത് ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു ഗവർണറുടെ നടപടിയെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന നിലപാട് മുസ്ലിം ലീഗും എടുത്തു ആദ്യഘട്ടത്തിൽ ഗവർണറെ പിന്തുണയ്ക്കാതെ പോകുന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പക്ഷേ ഇപ്രാവശ്യം സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഗവർണർ തെറ്റുതിരുത്തുന്നത് സ്വാഗതാർഹമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ ആർ എസ് എസ് അജണ്ടയൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു കെ സുധാകരന്റെയും പ്രതികരണം ഫലത്തിൽ യു ഡി എഫ് രണ്ട് തട്ടിലാണെന്ന പ്രതീതിയാണ് ഉളവാക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പരസ്പര ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതു നിലപാടെടുക്കാൻ യു ഡി എഫിന് കഴിയാത്തത് ഘടകകക്ഷികളിലും അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട് ഏതായാലും കെ മുരളീധരൻ ആദ്യം ഗവർണർക്ക് നിലപാട് അനുകൂലമായി പറഞ്ഞെങ്കിലും പിന്നീട് കെ മുരളീധരനെ മയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് മുസ്ലിം ലീഗിന്റെ നിലപാടായിരിക്കാം ഒരുപക്ഷെ കെ മുരളീധരൻ അടക്കമുള്ളവരെ പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു ഏതായാലും സി പി എമ്മിന്റെ എല്ലാ കാര്യത്തിലുമുള്ള ഒരു നിലപാട് ഇതുതന്നെയാണ് ഒരു ആർ എസ് എസ് വാദം എടുത്തിട്ടുകൊണ്ട് ഇരവാദം മുഴക്കുക കേരളത്തിലെ സകലമാന ജനങ്ങളും അതോടുകൂടി സി പി എമ്മിന്റെ ഭാഗത്താകും ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ അഴിമതികൾ ഇല്ലാതാക്കാനാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് പോലും മുസ്ലിം ലീഗ് ആർ എസ് എസ് എന്ന് കേട്ടപ്പോൾ തന്നെ മുസ്ലിം ലീഗ് ചാടിപ്പുറപ്പെട്ടു അതിനൊപ്പം തന്നെ എല്ലാവരും കൂടെ കൂടുന്നു കോൺഗ്രസ് കൂടെ കൂടുന്നു ഇനി എങ്ങാനും പറഞ്ഞു പോയാൽ ആർ എസ് എസിന് എങ്ങാനും ഏതെങ്കിലും തരത്തിലുള്ള മൈലേജ് കിട്ടുമോ എന്ന് ഭയക്കുന്നു അത് ഇത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ കേരളത്തിൽ കൃത്യമായ നിലപാടുണ്ടാകാത്തതിന് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തോന്നിവാസം കാണിച്ചാലും വെറുതെ വലിച്ചിഴയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അതായത് തോമസ് ഐസകം കടകംപള്ളിയും ശ്രീരാമകൃഷ്ണനും ഇനി മെസ്സേജ് അയച്ചതും കിടപ്പറയിലേക്ക് ക്ഷണിച്ചതും വരെ ആർ എസ് എസ് കാരണമാണെന്ന് പറഞ്ഞുകൂടായികയില്ല അത്തരത്തിലുള്ള നിലപാടാണ് സി പി എമ്മിൻ്റെത് ഏതായാലും സി പി എം കടുത്ത നിലപാടിലേക്ക് പോകുന്ന ഒരു ലക്ഷം പേരെ ഗവർണറുടെ വസതി രാജ്ഭവനിലേക്ക് മുമ്പിലേക്ക് അണിനിരത്തുമെന്നാണ് പറയുന്നത് അതിൽ പിണറായി വിജയന് പങ്കെടുക്കാൻ കഴിയില്ല കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്കെതിരെ ഒരു നിലപാടെടുക്കാൻ അല്ലെങ്കിൽ പരസ്യമായ നിലപാടിലേക്ക് എങ്ങനെ യുദ്ധം ചെയ്യാമെന്നല്ലാതെ പരസ്യമായ നിലപാടിലേക്ക് ക്രമസമാധാന പ്രശ്നം തകർക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കെടുക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പോലീസിനെ അവിടേക്ക് കൂടുതൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗവർണറുടെ ജീവന് പോലും അപകടമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ലക്ഷം പേർ പ്രത്യേകിച്ച് അന്തംകമ്മികളായ ഒരു ലക്ഷം പേർ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് യാതൊരു വ്യക്തതയുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകം ഏതെങ്കിലും തരത്തിൽ രാജ്ഭവനെയോ അല്ലെങ്കിൽ ഗവർണറെയോ അപകീർത്തിപ്പെടുത്താനോ ഗവർണറെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാനോ ഒക്കെയുള്ള
നടപടികള് ഉണ്ടായാൽ ഇത് നിയമപരമായ കാര്യമാണ് കോടതിയിൽ നിന്ന് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ വിസിമാരുടെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവർക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന രീതിയിലേക്കുള്ള ഒരു വിധി വന്നിട്ട് പോലും ഗവർണറെ ആക്രമിക്കാനും തെരുവിൽ നേരിടുമെന്ന് പറയാനും സർവകലാശാലകളിലേക്ക് വരുന്ന വൈസ് ചാൻസലർമാരെ കയറ്റില്ലെന്ന് പറയാനും ഗവർണറെ വഴിതടയുമെന്നൊക്കെ പറയാനും കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അതിനു വേണ്ട സന്ദേശം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കൊടുത്തിരിക്കുന്നു അതിന്റെ ചുവടുപിടിച്ച് പിന്നാലെ കുട്ടി സഖാക്കന്മാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം।